ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറിയ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് പോകുന്ന വഴിക്കൊക്കെ കാണിച്ചു തരാം. ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് ഏതായാലും പോവാം. ഇടുക്കിയും മഴയും രണ്ടും കൂടി ചേരുമ്പോൾ ഒരടിപൊളി വൈബാണ്. എത്ര തവണ വന്നാലും മതി വരാത്ത ഒരു സ്ഥലം. ഓരോ യാത്രയിലും പുതിയ പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ് ഇടുക്കി. അങ്ങനെ അധികം ഒന്നും വൈകാതെ തന്നെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വളവിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത്. സാധാരണയായി ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് നമ്മുടെ പൂർവികരായ വാഹനന്മാരാണ്. ഇന്നും എൻ്റെ മുൻപിലെത്തി ഒരു കുട്ടിക്കുരങ്ങൻ. ആള് നല്ല ഗമയിലാണ് വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ വന്ന സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന വഴിയിലേക്ക് വെള്ളം തെറിക്കാതൊക്കെ ഒഴുകുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. സാധാരണ വരുമ്പോഴൊക്കെ വെള്ളച്ചാട്ടത്തിന് നല്ല ശക്തിയായിരിക്കും. അപ്പോൾ ആ പവർ കൊണ്ട് തന്നെ പുറത്തേക്ക് ഈ വഴിയിലേക്കൊക്കെ വെള്ളം തെറിച്ച് വീഴാറുണ്ട്. നമ്മുടെ ദേഹമൊക്കെ നനയുമായിരുന്നു. ഏതായാലും ഇന്ന് ആ പ്രശ്നമില്ല. വേനൽക്കാലത്താണെങ്കിൽ പോലും ഇതുവഴി പോയാൽ നല്ലൊരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് സമ്മാനിക്കാറുള്ളത്. ഈ സൈഡിൽ കാണുന്ന കടകളിലെ ബ്രെഡ് റോസ്റ്റും കാപ്പിയും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമ്മുടെ ചാർലി സിനിമയിൽ ഈ വെള്ളച്ചാട്ടവും ഇവിടുത്തെ കടകളും ഒക്കെ കാണിക്കുന്നുണ്ട്. വേണ്ട, വളഞ്ഞെങ്ങാനത്ത് വന്ന് ഉപ്പുമാവും പഴവും തിന്നുന്നു ഞങ്ങൾ. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അവർ മൂന്ന് പേരും വണ്ടിക്കകത്ത് നയിക്കും. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മഴ പെയ്യുമെന്നറിയത്തില്ല. ശരിക്കും ഈ യാത്ര അധികം പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. പോകുന്ന പോലെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എങ്കിലും ചില സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനം. ഇനി നമ്മൾ നേരെ പോകുന്നത് പള്ളിക്കുന്നിലേക്കാണ്. കുതിരയെ അടക്കം ചെയ്ത സെൻറ്റ് ജോർജ് CSI പള്ളിയിലേക്ക്. കുട്ടിക്കാനത്തിനടുത്താണ് ഈ ദേവാലയം. മുൻപ് പലവട്ടവും ഈ കാര്യം കേട്ടിട്ടുണ്ടെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവിടെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. കുട്ടിക്കാനത്ത് നിന്നും വാഗമൺ അല്ലെങ്കിൽ കട്ടപ്പന റൂട്ടിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിലെത്താം. ബ്രിട്ടീഷുകാർ പണിത ഈ ദേവാലയം ഹൈറേഞ്ചിലെ ആദ്യത്തെ ദേവാലയം കൂടിയാണ്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് 2 ഏക്കറോളമുള്ള പ്രശസ്തമായ ബ്രിട്ടീഷ് സെമിത്തേരി. മധ്യ തിരുവിതാംകൂറിലെത്തിയ ആദ്യകാല CMS മിഷണറിമാരിൽ ഒരാളായ ഹെൻറി ബേക്കർ സീനിയറിൻ്റെ മകൻ ഹെൻറി ബേക്കർ ജൂനിയറാണ് ഈ ദേവാലയം പണിതത്. പിന്നീട് ബ്രിട്ടീഷുകാർ തിരികെ പോയപ്പോൾ ഈ പള്ളി CSI സഭയ്ക്ക് കൈമാറിയെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ കീഴിലുള്ള ഏക സെമിത്തേരിയാണ് ഇത്. കുരിശാകൃതിയിലാണ് ഈ ദേവാലയം. പൂർണ്ണമായിട്ടും യൂറോപ്യൻ ശൈലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ ഓടുകൾ പോലും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. പള്ളിക്കകത്ത് ഇപ്പം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. സ്റ്റാറും ലൈറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ വന്നത്. ഈ സെമിത്തേരിയിൽ ആകെ മൊത്തം 38 കല്ലറകളാണ് ഉള്ളത്. അതിൽ 36 എണ്ണം യൂറോപ്യൻസിൻ്റെയും 1 എണ്ണം ഇന്ത്യക്കാരൻ്റെതും 1 ഒരു കുതിരയുടേതുമാണ്. ഇവിടെ സെമിത്തേരി വരുന്നതിന് മുൻപ് മനോഹരമായൊരു പൂന്തോട്ടമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് സൈപ്രസ് മരങ്ങളും കാറ്റാടി അല്ലെങ്കിൽ ചൂളമരങ്ങളൊക്കെ ഇവിടെ കാണാം. അവ നൽകുന്ന തണുപ്പും തണലും എല്ലാം ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ ഒരു കൊച്ചു കുട്ടി അടക്കം ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയായിട്ടാണ് ആ കല്ലറ കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ കല്ലറകളുടെ ഇടയിലും പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നുണ്ട്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രിഡ്ജറ്റ് മേരി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കല്ലറ. ഒരു കുഞ്ഞു മാലാഖയുടെ രൂപം അതിമനോഹരമായി മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ആ കൊച്ചു കുഞ്ഞിന്റെ കല്ലറ. ബ്രിഡ്ജറ്റ് മേരി എന്നാണ് പേര്. ഈ കുട്ടി മരിച്ചത് അതിന്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അതിന്റെ ജന്മദിനത്തിന്റെ അന്നാണ് അത് മരണപ്പെട്ടത്. ഡോക്ടർ ഓഫ് സ്റ്റാൻലി ആൻഡ് ഇവാ റോസ്റ്റൺ അവരുടെ മകളാണ് ബ്രിഡ്ജറ്റ് മേരി എന്ന് പറഞ്ഞ കുട്ടി. ആ കുഞ്ഞ് ജനിച്ചത് 1932 നവംബർ 4 മരിച്ചത് 1934 നവംബർ 4. എന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ്, 2-ാമത്തെ ബർത്ത്ഡേയുടെ അന്നാണ് ഈ കുഞ്ഞ് മരിച്ചത്. ഈ കുഞ്ഞിന്റെ മരണകാരണത്തെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. എന്തോ കൂടുതൽ അടുത്തറിയണമെന്നൊരു തോന്നല്. ബ്രോങ്കിയലാസ്മ എന്ന രോഗം ബാധിച്ചായിരുന്നു ഈ കുഞ്ഞിന്റെ മരണം. കല്ലറയുടെ മറുവശത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇറ്റ് വാസ് ആൻ ഏഞ്ചൽ വിസിറ്റഡ് ദ ഗ്രീൻ എർത്ത് ആൻഡ് ടുക്ക് ദ ഫ്ലവർ എവേ. ഈ ഹരിതഭൂമിയിൽ സന്ദർശിച്ചത് ഒരു മാലാഖയായിരുന്നു, പക്ഷെ തിരികെ മടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയത് ഒരു പുഷ്പത്തെ. നേരത്തെ അവരുടെ ഇംഗ്ലീഷ് ആയിരുന്നു. അന്നേരം മലയാളവും തമിഴൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരച്ഛനുണ്ടായിരുന്നു, നല്ല തമ്പി എന്ന് പറഞ്ഞു. പുള്ളി തമിഴ് അച്ഛനായിരുന്നു. പുള്ളിയെ അടക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. വേറെ പിന്നെ പള്ളിയുടെ പഴയ പാസനിൽ തന്നെ ഇരിക്കുക. പള്ളി പൊളിച്ച് ഒന്നും പണിതിട്ടില്ല, പഴയ ഷേപ്പ് തന്നെ ഇരിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 സുഹൃത്തുക്കളുടെ കല്ലറകളാണ്.
ആധുനിക മൂന്നാറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ജെ ഡി മൺറോയുടെയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ഡൗണി എന്ന പെൺകുതിരയുടെയും കല്ലറ. സാധാരണയായി മൃഗങ്ങളെയൊന്നും ഇങ്ങനെ കല്ലറകളിൽ അടക്കം ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരപൂർവമായ കാഴ്ചയാണിത്. ഇതാണ് സായിപ്പിന്റെ കല്ലറ. അപ്പുറത്ത് ആ മാർബിളി കൊത്തി വെച്ചിരിക്കുന്ന അപ്പുറ കാണുന്നതാണ് സായിപ്പിന്റെ കുതിര. ഈ ജെ ഡി മൺറോയും കുതിരയും അപകടത്തിലാണ് മരണമടഞ്ഞത്. അവർ മരിച്ച സ്ഥലമായ മത്തായിക്കൊക്ക എന്ന സ്ഥലവും ഇന്നിപ്പോ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം ഈ സായിപ്പിന്റെ സവാരിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കുതിരയായിരുന്നു കാണുന്ന ഡൗണി. ഈ ഡൗണി മരിച്ചു കഴിഞ്ഞപ്പം സായിപ്പിന്റെ അടുത്ത് തന്നെ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കുതിര അടക്കം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൗണിയുടെ സൗകര്യം. പേര് എഴുതിയിട്ടുണ്ട് ഡൗണി, എ വൈറ്റ് ഹോഴ്സ് മെയർ ഓണർഡ് ബൈ ജെ ഡി മൺറോ. ഏകദേശം 15 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സേതുലക്ഷ്മി ബായി എന്ന് പറയുന്ന മഹാറാണിയുടെ രാജ്ഞിയുടെ അധീനതയിൽപ്പെട്ട സ്ഥലമായിരുന്നു. അവരെ ഇത് ഫ്രീ ആയിട്ട് പള്ളിക്ക് കൊടുത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ, ഈ കുട്ടിക്കൂടെ പോകുന്നവരൊക്കെ, വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണണം. തീർച്ചയായിട്ടും നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് അടുത്ത സ്ഥലത്തായിരിക്കും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം.